മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയെ കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ അങ്ങേ മഹിമാവിത്ര മനോജ്ഞം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പ്രഭാത വിരുന്നിലേക്ക് നിങ്ങളേവരെയും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഓരോ പ്രഭാതവും ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ ദാനമാണ്. ഈ വലിയ ദാനത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. നന്ദിയോടും സ്നേഹത്തോടും കൂടെ ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ സമയം അവിടുത്തോടു കൂടെ ആയിരിക്കാം. ദൈവത്തെ കൂടാതെ നമുക്ക് യാതൊന്നും ചെയ്യാൻ സാധ്യമല്ലെന്നുള്ളത് നമുക്ക് അറിയാം. അത് ഈശോ പറഞ്ഞ കാര്യമാണ്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ ദിവസത്തിന് വേണ്ട എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തോട് കൂടെ ആയിരിക്കാം. നമ്മുടെ ഈ പ്രഭാത വിരുന്നിൻ്റെ പ്രത്യേക മധ്യസ്ഥതയും സംരക്ഷണവും നമുക്ക് നൽകുന്നത് പരിശുദ്ധ അമ്മയാണ്. അമ്മയുടെ മധ്യസ്ഥത്തിലേക്ക്, സംരക്ഷണത്തിലേക്ക്, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മയും നമ്മുടെ എല്ലാ ശുശ്രൂഷകളെയും ഇപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗത്തായിരുന്ന് ഈ പ്രഭാത വിരുന്നിൽ പങ്കുചേരുന്ന ഈ പ്രഭാത വിരുന്നിൻ്റെ ഈ കുടുംബത്തെയും നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് അമ്മയോട് കൂടിയായിരിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും നമുക്ക് പ്രത്യേകമായ വിധത്തിൽ ഒരുമയോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ നിയോഗം വെച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് നിരാശയിൽ അടിമപ്പെട്ട് രോഗികളായി കിടക്കുന്ന, പ്രത്യാശ നഷ്ടപ്പെട്ട എല്ലാ മക്കളെയും നമ്മൾ സമർപ്പിച്ച് അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രഭാത വിരുന്നിൽ ആയിരിക്കാം. ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വചനം ശ്രവിക്കാൻ പോകുന്ന ഈ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങ് ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥത്താൽ ഞങ്ങളിൽ വന്ന് നിറയണമേ. കർത്താവിൻ്റെ വചനം ശ്രവിക്കാനും അത് ഗ്രഹിക്കാനും അതിനനുസരിച്ച് സമർപ്പിക്കുവാനും ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. ശലതാദികൾ കുളിർക്കാട്ടിൽ കുളിർമ കൊള്ളുന്ന പോ ദൈവമേ നിൻ ആർദ്രമാമനുകമ്പയാൽ നിഞ്ജനം കുളിർമേടട്ടെ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം പരിമളത്തിനുറവയാ നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. കർത്താവ് നമുക്ക് നൽകുന്ന തിരുവചനം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4:35 മുതലുള്ള തിരുവചനമാണ്. അന്ന് സായാഹ്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ വിട്ട്
അവനിരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വള്ളങ്ങളും കൂടെയുണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി. വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. യേശു അമ്മരത്ത് തലയണ വച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗൗനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നതെന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളും കലുഷിതമായ അവസ്ഥകളും നേരിടേണ്ടി വരുന്നവരാണ് നാം എല്ലാവരും. ഈ അവസ്ഥയിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. നമ്മുടെ കൂടെ അമരത്ത് തലയിണ വച്ച് നമ്മുടെ കർത്താവ് കൂടെയുണ്ട്. ഈ കർത്താവിൻ്റെ സജീവമായ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ആ സാന്നിധ്യത്തിൽ, ദൈവ തിരുസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കുവാനും ദൈവത്തെ വിളിച്ച് നമ്മുടെ കാര്യത്തിൽ ഇടപെടുത്തിക്കുവാനും സാധിച്ചാൽ അവിടെ ഇതുപോലുള്ള ശാന്തതയും സമാധാനവും സൗഖ്യവും അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ മേഖലകൾ നമ്മൾ കാണേണ്ടതുണ്ട്. അതായത്, ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് നമ്മൾ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാനും ദൈവത്തിലുള്ള ബന്ധം ആഴപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ ശക്തി സ്വന്തമാക്കി എടുക്കുവാനും വേണ്ടി ദൈവം നൽകുന്ന സ്വർഗീയമായ നിമിഷങ്ങളാണെന്ന് ഞാൻ പറയും. അതുകൊണ്ട് തന്നെ ഏത് പ്രശ്നമുണ്ടോ, രോഗമുണ്ടോ, തകർച്ചയുണ്ടോ, അസ്വസ്ഥതയുണ്ടോ, അവിടെയൊന്നും നമ്മളാരും, അതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വിശ്വാസമില്ലേ, നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ഞാൻ ഈ കഴിഞ്ഞ ദിവസം മേരി അഗ്രഡ എന്ന് പറയുന്ന സ്പാനിഷ് മിസ്റ്റിക്, ഒരു വലിയൊരു ദൈവിക ജ്ഞാനവും ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകളും ഒത്തിരി ലഭിച്ച ഒരു മകളാണ് മേരി അഗ്രഡ. അവ മകൾ എഴുതിയ പുസ്തകമുണ്ട്, സിറ്റി ഓഫ് ഗോഡ്, വലിയൊരു പുസ്തകമാണ്. അതിൽ നിന്ന് തിരുക്കുടുംബത്തെക്കുറിച്ച് വലിയ രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആ ദിവ്യമായ രഹസ്യങ്ങൾ, യോസഫ് പിതാവ്, പരിശുദ്ധയമ്മ, ഉണ്ണീശോ, അവരുടെ ജീവിതം, തിരുക്കുടുംബത്തിൻ്റെ അവസ്ഥകൾ, അവിടുത്തെ സഹനങ്ങൾ, കഷ്ടപ്പാടുകൾ, അതിലൂടെ കടന്നു പോകുമ്പോൾ ഈ തിരുക്കുടുംബത്തിൽ അനുഭവിച്ച സഹനങ്ങളെക്കുറിച്ച് ഒത്തിരി നമുക്ക് കാണാൻ പറ്റും. അവിടെയൊക്കെ യോസഫ് പിതാവിനും മാതാവിനും ഉണ്ണീശോയ്ക്കും ഉണ്ടായിരുന്ന വലിയ ഒരു അറിവും ബോധ്യവും ഇതാണ്, സഹനങ്ങളെല്ലാം ദൈവകൃപയിലേക്കും ദൈവികമായ ജീവനിലേക്കും നയിക്കുന്ന വലിയൊരു അനുഭവമാണ്, അനുഗ്രഹമാണ്. അവിടെ എന്നെ സ്വാധീനിച്ച വലിയ കാര്യം, യോസഫ് പിതാവ് തൻ്റെ അവസാന കാലഘട്ടത്തിൽ 8 വർഷം രോഗിയായിരുന്നു. ആ 8 വർഷത്തിൽ 3 വർഷക്കാലം യോസഫ് പിതാവ് തളർന്നു കിടക്കുകയായിരുന്നു മരണക്കിടക്കയിൽ. അപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ഈശോ കൂടെയുണ്ടെന്ന് ഓർക്കണം, മാതാവ് കൂടെയുണ്ടെന്ന് ഓർക്കണം. ഈ സാന്നിധ്യം ഉണ്ടായിരുന്നിട്ടും യോസഫ് പിതാവ് രോഗിയായിട്ട് 8 വർഷം ആയിരിക്കുകയും അതിൽ 3 വർഷം മരണക്കിടക്കയിൽ കിടപ്പ് ആയി കിടക്കുന്ന അവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിൽ എന്ന് ഓർത്ത് നോക്കിക്കേ, ഇന്ന് ഒത്തിരിയേറെ മക്കള് രോഗം വരുമ്പോൾ ആകപ്പാടെ തകർന്ന് നിരാശപ്പെട്ടു പോകുന്ന അവസ്ഥ, മരണക്കിടക്കയിൽ അല്പം കിടക്കുമ്പോഴേക്കും നിരാശപ്പെട്ട് പ്രാർത്ഥന നിർത്തി ദൈവത്തെ പഴിച്ച്, അതുപോലെ മരിക്കണില്ലല്ലോ, മരിക്കണില്ലല്ലോ എന്ന് പറഞ്ഞ് ഒത്തിരി വിളികൾ അച്ഛൻ കേൾക്കാറുണ്ട്. മരിക്കണില്ല, ചേതോ ബന്ധനമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെയൊക്കെ യോസഫ് പിതാവിൻ്റെ ബോധ്യം, മാതാവിൻ്റെ ബോധ്യം ഇതായിരുന്നു, സഹനങ്ങളൊക്കെയും കൃപയായിട്ട് മാറും, എനിക്കല്ലെങ്കിൽ മറ്റുള്ളവർക്ക്. അതുകൊണ്ട് തന്നെ ഈശോ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം, മരണം പോലും ജീവനാക്കി മാറ്റാൻ പറ്റും. ഈശോ മരിച്ചു, സഹനങ്ങൾ ഏറ്റെടുത്തു, എന്താണ്, ജീവൻ തരാൻ, നമ്മെ രക്ഷിക്കാൻ. അതുകൊണ്ട് സഹനത്തിൻ്റെ കാലഘട്ടത്തിൽ, കഷ്ടതയുടെ കാലഘട്ടത്തിൽ, വേദനയുടെ കാലഘട്ടത്തിൽ, പ്രതിസന്ധികളുടെ കാലഘട്ടത്തിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളൊക്കെ അറിയേണ്ട ഒരു വലിയ രഹസ്യമുണ്ട്. അതിലൂടെ ദൈവം തൻ്റെ കൃപ, തൻ്റെ ജീവൻ തൻ്റെ മക്കൾക്ക് നൽകുന്ന ദൈവികമായ നിധികളാണ് കഷ്ടപ്പാടുകൾ. അതുകൊണ്ട് നിരാശപ്പെടാതെ, പ്രത്യാശ നഷ്ടപ്പെടാതെ, ഒരിക്കൽ പോലും
നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടാതെ ഈ കാലഘട്ടത്തിലും ഈ സമയത്തിലുമൊക്കെ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോഴും ചാടിക്കേറി അത് മാറിപ്പോകാനല്ല പ്രാർത്ഥിക്കേണ്ടത്. പിന്നെന്തറിയോ, ഈ സഹനത്തിൽ ഈ വേദനയിലൂടെ ദൈവം വലിയ കൃപകൾ എനിക്ക് നിറച്ചു നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കിക്കോ, സഹനങ്ങളും കഷ്ടപ്പാടുകളും തകർച്ചകളും പ്രതിസന്ധികളും ദൈവം തൻ്റെ മക്കൾക്ക് കൃപ നൽകുന്ന വഴികളാണെന്നുള്ളത് സത്യം. ചരിത്രം പഠിച്ചോ, വിശുദ്ധരെ പഠിച്ചോ, മാതാവിനെ പഠിച്ചോ, യൗസപിതാവിനെ പഠിച്ചോ, ഈശോയെ പഠിച്ചോ, സഹനവും കഷ്ടപ്പാടും ദുരിതവും കുരിശുമരണവും ഒക്കെ ജീവൻ നൽകുന്ന കൃപ നൽകുന്ന അനുഗ്രഹമാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ആധ്യാത്മികത എന്ന് പറയുന്നത് പ്രശ്നം മാറണം, രോഗം മാറണം, തകർച്ച മാറണം എന്നുള്ളത് മാത്രമാണ്. അതിൽ നിന്ന് മാറണം. പിന്നെന്താണ്, ഈ കഷ്ടപ്പാടിലൂടെ ഞാൻ കടന്നു പോയാലേ എനിക്ക് ദൈവകൃപ കിട്ടൂ, എനിക്ക് രക്ഷപ്രാപിക്കാൻ കഴിയൂ, എനിക്ക് അനുഗ്രഹിക്കപ്പെടാൻ സാധിക്കൂ. അപ്പം തീർച്ചയായിട്ടും ഞാനും നീയും അതിലൂടെ കടന്നു പോകണം. ഈശോ ഒരിക്കൽ പീഡാസഹനത്തെക്കുറിച്ച് പറയുമ്പോൾ പത്രോസിലിക മാറ്റിയെടുത്ത് പറയുന്നുണ്ട്, ദൈവം കനിയട്ടെ, നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ. ആ സമയത്ത് ഈശോ പത്രോസ് നോക്കി പറയുന്നുണ്ട്, സാത്താനെ നീടെ ദൂരെപ്പോ എന്ന് പറയും. സഹനം വേണ്ട എന്ന് പറയുന്നവനെ ഈശോ വിളിച്ച പേരാണ് സാത്താൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈശോ വന്നത് ഈ കുരിശിലൂടെ കടന്നു പോകാനാ, ഈ മരണം വരിക്കാനാ, എന്തിനാ ജീവൻ തരാൻ, ഈ മരണത്തിലൂടെ രക്ഷയുള്ളൂ. അപ്പം അതുകൊണ്ട് അത് വേണ്ടാന്ന് പറഞ്ഞാൽ അവിടെ വലിയ ഒരു പൈശാചികമായ പ്രലോഭനമുണ്ട്. അച്ഛൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, ശരിക്കും ചിന്തിക്കുക. അതായത് ഈ സഹനത്തിലൂടെ കടന്നു പോയാലേ രക്ഷപ്പെടാൻ പറ്റൂ. അതുകൊണ്ട് ഇന്നത്തെ ഈ ലോകം, ഇന്നത്തെ ഈ തകർച്ച, ഇന്നത്തെ ഈ പ്രതിസന്ധി, അത് നമ്മൾ സ്വീകരിക്കുകയും അതിലൂടെ കടന്നു പോകുന്ന ഒരു വലിയ അഭിഷേകത്തിൽ നമ്മൾ ജീവിക്കുകയും ചെയ്താലേ നമുക്ക് രക്ഷപ്രാപിക്കാൻ പറ്റൂ. ഇനി ഈ സഹനത്തിലും ഈ വേദനയിലും ആര് കൂടെയുണ്ട്? മാതാവ് കൂടെയുണ്ട്, ഈശോ കൂടെയുണ്ട്. ഈശോ കൂടെ ഉള്ളത് കൊണ്ട് ഈ സഹനം മാറിപ്പോകുമെന്ന് ആരും കരുതണ്ട. ഈശോ ഉണ്ടെങ്കിലും ഇപ്പം നമ്മളിവിടെ കണ്ടു, ആ വഞ്ചിയുടെ അമരത്ത് തലയണ വെച്ച് ഈശോ കിടന്നുറങ്ങുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോ ഉള്ളപ്പോൾ പോലും ഈ കാറ്റുണ്ടായി. നമ്മൾ ചിന്തിക്കും, എന്തേ ഈശോ ഉണ്ടായിട്ടും ഈ കൊടുങ്കാറ്റുണ്ടായി, ഈശോ വഞ്ചിയിലുണ്ടായിട്ടും എന്തേ കൊടുങ്കാറ്റുണ്ടായി, ഈശോ വീട്ടിലുണ്ടായിട്ടും എന്തേ യോസഫ്പിതാവ് രോഗിയായി, എന്താ ഈ യോസഫ്പിതാവ് 3 വർഷം ഇങ്ങനെ തളർന്നു കിടന്നു, എന്താ എൻ്റെ കുടുംബത്തിൽ വന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു, ചില പറയും അച്ഛൻ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നിട്ട് എന്താ എനിക്ക് രോഗം, അച്ഛാ ഞാൻ ഇതുവരെ ദൈവത്തിനെതിരെ ഒന്നും ചെയ്തിട്ടില്ല, എന്താ എൻ്റെ കുടുംബത്തിലെ അവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ രഹസ്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നിരാശപ്പെട്ട് രോഗക്കിടക്കയിൽ, മരണക്കിടക്കയിൽ പരാതിപ്പെട്ട് മരിക്കണില്ലല്ലോ, മരിക്കണില്ലല്ലോ, ദയാവധത്തെ കഴിഞ്ഞ ശേഷം അപ്പച്ചനെ ഞാൻ കണ്ടതാ, ദയാവധം കൊന്നു കളയാമോ, എന്തിനെങ്ങനെ ജീവിക്കണേ, എന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു വശം തളർന്നു പോയ അപ്പച്ചൻ്റെ കണ്ണീര്, ഈ തളർന്നു കിടക്കുന്ന അവസ്ഥ ഈ അപ്പച്ചൻ്റെ സ്വർഗസൗഭാഗ്യത്തിനും മാത്രമല്ല, ആ കുടുംബത്തിൻ്റെ, ആ തലമുറയുടെ, വരും തലമുറകളുടെ അനുഗ്രഹത്തിനും കൃപയ്ക്കും ജീവനും ഈ അപ്പച്ചൻ്റെ ഈ കിടപ്പ് ആവശ്യമാണ്. അതിലൂടെ ലഭിക്കുന്ന അഭിഷേകം, കൃപ വളരെ വലുതാണ് എന്നുള്ള സത്യം ആർക്കറിയാം? ദൈവത്തിനറിയാം. അതുകൊണ്ട് അവിടെയൊന്നും വിശ്വാസം നമ്മുടെ നഷ്ടപ്പെട്ടു പോകരുത് മക്കളെ. അതാണ് ഈശോ പറഞ്ഞേ, നിങ്ങളെന്താ വിശ്വസിക്കുന്ന, വിശ്വസിക്കി. ഈ പ്രതിസന്ധിയിലും കടന്നു പോകാൻ നിങ്ങൾ മുങ്ങിത്താഴാതെ, നിങ്ങൾ നശിച്ചു പോകാതെ, നിങ്ങളെ കാത്തു സൂക്ഷിക്കാൻ നിങ്ങളുടെ വീടിൻ്റെ, ജീവിതത്തിൻ്റെ അമരത്ത് തലയണ വെച്ച് കർത്താവ് കിടക്കുന്നുണ്ട്. കർത്താവിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുക. അവിടെ കർത്താവ് എഴുന്നേൽക്കും, കർത്താവ് ബലപ്പെടുത്തും, കർത്താവ് സൗഖ്യം തരും, കർത്താവ് ശാന്തത തരും. ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ, ഈ രോഗസൗഖ്യം അനുഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ രോഗം മാറിപ്പോകൽ മാത്രമല്ല, നമുക്കതറിയാം, രോഗം മാറിപ്പോകൽ മാത്രമല്ല, ഒരു 2-3 തലത്തിൽ രോഗസൗഖ്യമുണ്ട്. ഒന്ന്, ആ രോഗം അങ്ങനെ എടുത്തു മാറ്റിക്കണം. 2, ആ രോഗത്തിൻ്റെ കാഠിന്യം, അതിൻ്റെ വേദന കർത്താവ് അല്പം കുറച്ചു തരും. ഇനി 3, അത് കുറയ്ക്കയില്ല, മാറ്റയില്ല, അത് സ്വീകരിക്കാനുള്ള, അത് ഏറ്റെടുക്കാനുള്ള കരുത്തും അഭിഷേകവും തരും. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം.
ഞാൻ പറയും, ഈ ലോകത്തിലെ മനുഷ്യ മക്കൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം രോഗം മാറിപ്പോകലല്ല, അതിൻ്റെ കാഠിന്യം കുറയ്ക്കലല്ല, പിന്നെയോ ആ സഹനങ്ങളെ ഏറ്റെടുത്ത് അതിലൂടെ കടന്നു പോകാനുള്ള അഭിഷേകം, കൃപ, അതാണ് മക്കളെ ഏറ്റവും വലിയ അനുഗ്രഹം. അതാണ് വിശുദ്ധർ നമ്മെ പഠിപ്പിച്ചത്, അതാ ഈശോ പഠിപ്പിച്ചത്. ഈശോ പിതാവിനോട് ഇടയ്ക്ക് പറയുന്നുണ്ട്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനമാത്രം ഒന്ന് കടന്നു പോട്ടെ. ആ മനുഷ്യ പ്രകൃതിയിൽ ഈശോ പറഞ്ഞതാ, പ്രാർത്ഥിച്ചതാ ഗെത്സേമനയിൽ, പക്ഷെ അപ്പ മാറ്റി പറഞ്ഞു ഈശോ, കർത്താവേ പിതാവേ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം, നിന്റെ ഇഷ്ടം. ആ ഇഷ്ടമാണ് നമ്മൾ കണ്ടത്, അതിദാരുണമായ പീഡാസഹനങ്ങൾ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥ, കുരിശി തറയ്ക്കപ്പെട്ട് 3 മണിക്കൂർ കുരിശി തൂങ്ങിക്കിടന്ന് അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കുരിശിൽ മരിച്ച ആ സഹനത്തിലൂടെ കടന്നു പോകണം എന്നുള്ളത് അപ്പൻ്റെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് വ്യക്തമായ ഇഷ്ടമുണ്ട്. അത് നമ്മുടെ മാത്രം രക്ഷയല്ല. ഇപ്പം എൻ്റെ സഹനം, എൻ്റെ വേദന എൻ്റെ രക്ഷയ്ക്ക് മാത്രമല്ല, പിന്നെയോ മറ്റനേകരുടെ രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ഈ സ്നേഹവും ഈ പരിപാലനയും ഈ ദൈവിക രഹസ്യവും മനസ്സിലാക്കിക്കൊണ്ട് സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നിരാശപ്പെടാതെ, വിശ്വാസം നഷ്ടപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ ആ അവസ്ഥയിലും ദൈവത്തെ മുറുകെ പിടിക്കാം. കൂടെ അമരത്ത് തലയിണ വച്ച് എൻ്റെ കർത്താവ് കിടക്കുന്നുണ്ട്, എൻ്റെ കൂടെയുണ്ട്. ആ കർത്താവ് ഞാനും നീയും മുങ്ങിത്താഴുവാൻ അനുവദിക്കത്തില്ല. ആ കർത്താവിനെ വിളിച്ച് ഉണർത്തുക. ചിലപ്പോൾ കടലിനെ ശാന്തമാക്കിയേക്കാം, ചിലപ്പോൾ അതിൻ്റെ ഗൗരവം കുറച്ചേക്കാം. ഇനി അതുമല്ലെങ്കിൽ ഏറ്റവും വലിയ അനുഗ്രഹം ആ സഹനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ആ കുരിശിൽ മരിച്ചുകൊണ്ട് രക്ഷ പ്രാപിക്കുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാൻ, അനേകം മക്കൾക്ക് ജീവൻ നൽകുവാൻ നമ്മയും കർത്താവ് ഒരു ഉപകരണമാക്കിയേക്കാം. ആത്യന്തികമായിട്ട് നമ്മെ സ്വർഗത്തിലേക്ക് അവിടെ നിന്ന് സ്വീകരിക്കും, സ്വർഗസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കും. നമുക്കതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ. പ്രത്യാശ നഷ്ടപ്പെട്ട എല്ലാ മക്കളിലേക്കും ഈ സമയം കർത്താവിൻ്റെ ഈ വചനത്തിൻ്റെ പ്രത്യാശയും വിശ്വാസത്തിൻ്റെ ശക്തിയും നിറച്ചു നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ. പക്ഷികളുതിർത്തും സംഗീതത്താൽ തുടിക്കുന്നു ഭൂമിയാകെ, സ്വർലോകനാഥാനിൻ സ്വർഗീയ ഗീതത്താൽ എൻ അന്തരംഗം ഉണർന്നീടട്ടെ. ഉഷസ്സിൽ ജീവതുടിപ്പിനാൽ ഇമ്പമായി ധരണിയാകെ, ആപാപിതാവേ സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് അവിടുത്തെ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് നൽകിയ തിരുവചനങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങയുടെ ദൈവികമായ രഹസ്യങ്ങൾ ഞങ്ങൾക്കങ്ങ് വെളിപ്പെടുത്തി തരുന്ന തിരുവചനങ്ങളെ ഓർത്ത് നന്ദി പറയുമ്പോൾ അതിനനുസരിച്ച് ജീവിക്കുവാൻ വേണ്ട അഭിഷേകവും കൃപയും അങ്ങയുടെ മക്കളായി ഞങ്ങൾക്ക് അവിടുന്ന് കനിഞ്ഞു നൽകി അനുഗ്രഹിക്കണമേ. ഈ ദിവസത്തെ ഓർത്ത് ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദിവസത്തിന് വേണ്ട, ഈ വചനം ജീവിക്കുവാൻ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും നിറച്ചു നൽകി ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് വലിയ ദാഹത്തോടും എളിമയോടും കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവേ, വിശുദ്ധ യോസേ പിതാവേ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ, സഹനത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ കിടപ്പിൻ്റെ രഹസ്യങ്ങൾ ഞങ്ങൾക്കിന്ന് വെളിപ്പെടുത്തി തന്നല്ലോ. അതെല്ലാം കൃപയാക്കി മാറും, കൃപയായിട്ട് മാറും എന്നുള്ള വിശ്വാസത്തോടെ അതിനേറ്റെടുക്കുവാനുള്ള കൃപ നിങ്ങൾക്ക് ലഭിച്ചു. ആ അഭിഷേകം ഞങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. കാവൽ മാലാഖമാരെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ ഇടവക മധ്യസ്ഥരെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട വിശുദ്ധരെ, നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണം. ഞങ്ങളെ
നിങ്ങളെല്ലാവരും ചേർന്ന് കാത്തു സൂക്ഷിക്കണം. സ്വർഗത്തിനു വേണ്ടി ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എന്റെ ശത്രുക്കൾ എന്നെ കുറിച്ചു ദുഷ്ടതയോടെ പറയുന്നു, അവൻ എപ്പോൾ മരിക്കും, അവന്റെ നാമം എപ്പോൾ ഇല്ലാതാകും. എന്നെ കാണാൻ വരുന്നവൻ പൊള്ളവാക്കുകൾ പറയുന്നു, എന്നാൽ ഹൃദയത്തിൽ തിന്മ നിരൂപിക്കുന്നു. കർത്താവേ എന്നോട് കൃപ തോന്നണമേ, എന്നെ സുഖപ്പെടുത്തണമേ. കർത്താവായ യേശുവേ, അങ്ങയുടെ നാമത്തിൽ, അങ്ങനെ ഭരമേൽപ്പിച്ചിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തിൽ പരിശുദ്ധ പിതാവിനോടും കർദിനാൾമാരോടും മെത്രാന്മാരോടും എല്ലാ പുരോഹിതരോടും സന്യസ്തരോടും എല്ലാ ശുശ്രൂഷകരോടും ചേർന്ന് വലിയ കൂട്ടായ്മയിൽ അങ്ങയുടെ മക്കളെ ആശീർവദിക്കുകയാണ്. അവിടുത്തെ കുരിശിൻ്റെ ശക്തിയും അങ്ങയുടെ രക്ഷാകരമായ പദ്ധതിയുടെ ജീവൻ്റെ സമൃദ്ധിയും കൃപയും നിറച്ച് അങ്ങയുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് യേശുവേ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഈ സമയം നമുക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ പ്രഭാത വിരുന്നിനും ശുശ്രൂഷകൾക്കും നിയോഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. മരിയം കൂടാരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അനേകം മക്കൾക്കു വേണ്ടി നന്ദി പറഞ്ഞും അവരോടുകൂടെ നമുക്കും പ്രാർത്ഥിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഡിവൈൻ ധ്യാനകേന്ദ്രത്തെയും ഗുഡ്നസ് ടി വി ചാനലിനെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കൂട്ടായ്മകളും ചേർന്നുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വിശുദ്ധ കുർബാനയും പരിശുദ്ധ ജപമാലയും കരുണയുടെ ജപമാലയും എല്ലാം പ്രത്യേക നിയോഗത്തിൽ ഒരു കുടുംബം പോലെ കൂട്ടായ്മയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ദിനം അനുഗ്രഹിക്കപ്പെട്ട അഭിഷേകത്തിൻ്റെ ദിവസമായി തീരട്ടെ. ആമേൻ.